നമ്മളെന്നുള്ളതേ മാളിയേക്ക് എന്ന് പറഞ്ഞിട്ടുള്ള മൂവാറ്റുപുഴയിലുള്ള ട്രക്ക് വെൽഡുകാരുടെ ഷോറൂമിലാണ്, വലിയ വണ്ടികളുടെ ഷോറൂമിലാണ്. നമ്മളവരുടെ ചെറിയ വണ്ടികളുടെ ഷോറൂം 20 സീറ്റ് വരെയുള്ള വണ്ടികളുടെ ഷോറൂം നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇത് അവരുടെ വലിയ വണ്ടികളുടെ ഷോറൂമാണ്. അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് വീഡിയോസ് കാണാം. കൂടുതലും അശോക് ലൈലാൻഡാണ് ഇവർ കൈകാര്യം ചെയ്യണേ. കുറച്ച് ഭാരത് ബെൻസ് ഉണ്ട്. അപ്പോൾ ആ വീഡിയോസാണ് നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്തണേ. സിംഗിൾ വണ്ടിയുണ്ട്, 10 വീലുണ്ട്, 12 വീലുണ്ട്, ടിപ്പറുണ്ട്. ലൈലാൻഡിൻ്റെ ഒരു പേര് കേട്ട ടീമാണ് ഇവർ. അപ്പോൾ സഹീർ എന്ന് പറയും, പലരും അറിയും. അപ്പോൾ സഹീർ ഭായിയാണ് ഇന്ന് വീഡിയോ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരണേ. അപ്പോൾ സിംഗിൾ വണ്ടികളെ കൂടുതലിവിടെ കാണണേ. പിന്നെ 12 വീലും 10 വീലും 2 ഭാരത് ബെൻസൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും കാണാ, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇവരുടെ നമ്പർ കൊടുക്കുന്നുണ്ട്, അപ്പോൾ നമുക്ക് വീഡിയോക്ക് കിടക്കും. എൻ്റെ പേര് സഹീർ, വീട് മൂവാറ്റുപുഴ. 10-20 വർഷക്കാലമായിട്ട് വാഹന കച്ചവടമാണ്. നമ്മളെ സംബന്ധിച്ച് എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ പണികളുള്ള വാഹനങ്ങളൊക്കെ മേടിച്ചു കൊണ്ടുവന്ന് ടയറ് കുറവുണ്ടെങ്കിൽ അതിന് ടയറ് ഇട്ട്, അതുപോലെ തന്നെ ചെറിയ ചെറിയ എന്തെങ്കിലുമൊക്കെ പണികളുണ്ടെങ്കിൽ അതും ചെയ്ത് കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. നമ്മൾ കാണുന്ന പണികളെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കും. ഇനി ഇപ്പം നമ്മൾ അറിയാത്ത പണികൾ വല്ലതും ഉണ്ടോയെന്ന് നമുക്ക് അറിയാനും പറ്റൂല. ഇത് 2022 മോഡലാണ് ഭാരത് ബെൻസ്, 12 വീല്, AC, പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ. 160,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 10 ടയറോളം പുതിയതുണ്ട്. 26 അടി നീളമുണ്ട്. തൃച്ചങ്കോട് ബോഡി ക്യാബിനാണ് വണ്ടിയിൽ. 10 ടയറ് വേണമെങ്കിൽ വന്ന് കാണിച്ചു തരാം. ഇത് പുതിയതാണ് ടയറ് 1. അതുപോലെ തന്നെ ഇത് പുതിയതാണ് ടയറ്. ഇത് രണ്ടും പുതിയതാണ്, ഇതും പുതിയതാണ്. അപ്പുറ സൈഡിലും ഇതുപോലെ പുതിയതുണ്ട്. 2 ടയർ മാത്രമാണ് റീബിൽറ്റ് ഉള്ളൂ. അപ്പുറ സൈഡിൽ ഡെമ്മി കിടക്കണേ. ബാക്കി എല്ലാ ടയറും പുതിയതാണ്. ഫുള്ള് ഇരുമ്പ് ചാനൽ ബോഡിയാണ്. 26 അടി നീളമുണ്ട്. ഈ വാഹനത്തിന് ഒരു ഫിനാൻസ് എടുക്കുന്ന ആൾക്കാണെങ്കിൽ 100% ലോൺ കിട്ടും. 100% ലോൺ എന്ന് പറഞ്ഞാൽ നല്ല ഗ്യാരണ്ടർ ഉണ്ടെങ്കിൽ, നമ്മൾ ഇനി ആദ്യമായിട്ട് എടുക്കണെയാണെങ്കിലും നല്ല വേറൊരു ലോറിയുള്ള ഒരാളെ ഗ്യാരണ്ടർ വയ്ക്കുവാണെങ്കിൽ നമുക്ക് ഫുള്ള് ലോൺ മേടിക്കാം. നമ്മുടെ വില 34 ലക്ഷം രൂപയാണ്. പിന്നെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവർക്ക് അനുയോജ്യമായ രീതിയിൽ എന്തെങ്കിലും വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കണമെങ്കിൽ നമുക്ക് ചെയ്തു കൊടുക്കാവുന്നതാണ്. AMC ഇല്ലല്ലോ. ഇതിന് AMC ഇല്ല. 160,000 ഉള്ളൂ. AC, പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ, മറ്റെല്ലാ ഫെസിലിറ്റികളും ഉണ്ട്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ്. അടുത്ത വണ്ടി ഇത് 2021 മോഡല്, 140,000 കിലോമീറ്റർ ഓട്ടം. AMC ഉണ്ട്, 2 വർഷത്തെ AMC ഉണ്ട്, 5 വർഷം AMC ആണ്, 3 വർഷമായി, 2 വർഷം 1 മാസത്തെ AMC ഉണ്ട്. ഇതിനും ഉണ്ട് 10 ടയർ പുതിയത്. പുതിയ ഇൻഷുറൻസ് ഇതിന് ഞാൻ എടുത്തു കൊടുക്കും. 1 വർഷത്തോടെയും ഇതിന് ടെസ്റ്റിന് ഡേറ്റ് ഉണ്ട്. അതായത് 2021 ടെസ്റ്റ് ചെയ്തേക്കുന്ന വണ്ടി 2025 ഡിസംബർ വരെ ടെസ്റ്റ് ഉണ്ട്. 10 ടയർ ഇതിന് ഒറിജിനൽ ഉണ്ട്. ടയറ് അപ്പുറ സൈഡിൽ കൂടെ പോരാ. ടയറ് അപ്പുറ സൈഡിൽ ഗ്യാപ്പ് കുറവാനാണ് ഇപ്പുറ സൈഡിൽ കൂടെ പോരെന്ന് പറഞ്ഞു. ടയറ് ഇതിലുണ്ട്, 10 ടയറോളം പുതിയതുണ്ട്. ബാക്കി പോയിട്ട് ഒരു 2 ടയർ ഇതിനകത്ത് റീബിൽറ്റ് ആണ്. ഇത് റീബിൽറ്റ് ആണ്. ഇത് ടയർ പുതിയതാണ്. ഉള്ളിൽ കിടക്കുന്ന ടയർ പുതിയതാണ്. അതുപോലെ ഇതും ഫുള്ള് ഇരുമ്പ് ചാനൽ ബോഡിയാണ്. തൃച്ചങ്കോട് ബോഡി. ഇത് തൃച്ചങ്കോട് കൊല്ലാശാരിയുടെ ബോഡിയാണിത്. തൃച്ചങ്കോട് കൊല്ലാശാരിയുടെ ബോഡിയാണ്. 26 അടി നീളമുണ്ട്. ഇതിന് വന്നിട്ട് വില 31 ലക്ഷം രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം. AC പവർ സ്റ്റിയറിംഗ്, AMC എല്ലാ ഫെസിലിറ്റി ഉള്ള വണ്ടിയാണ്. ഇതിന് AMC ഉള്ള വണ്ടിയാണ്. 2021 മോഡല്. ഇത് 31 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം. ഇതിനും 100% ലോൺ കിട്ടും. നല്ല ട്രാക്ക് ഉള്ള ആൾക്കാണെങ്കിൽ 100% ലോൺ കിട്ടും. ട്രാക്ക് ഇല്ലെങ്കിൽ 10%, 20% വെച്ച് ഗ്രിഡിന്റെ കുറയും വില, റേറ്റ് കുറയും. അതാണ് ഇതിന്റെ ഫെസിലിറ്റി. വണ്ടി ഹൈ ക്വാളിറ്റി വണ്ടിയാ. ഇത് വന്നിട്ട് നമ്മുടെ 2018 മോഡല്, അശോക് ലൈലൻഡ് 31:18. ഈ വാഹനത്തിന്റെ പ്രത്യേകത, ഇത് പ്ലേറ്റ് മോഡലാണ്. മൾട്ടി, ലിഫ്റ്റ് അല്ല, ലിഫ്റ്റ് ഇങ്ങനെ പോകൂല. ഇത് മൾട്ടിയാണ് വണ്ടി. മൾട്ടി എന്ന് പറയുമ്പോ ഫ്രണ്ടിലൊരു ടയറ്, ലിഫ്റ്റ് എന്ന് പറയുമ്പോ ബാറ്റത്തെ ടയറിന്റെ തൊട്ട് ഫ്രണ്ടിലാണ് ടയർ വരുന്നത്. ഇത് സൈഡ് ഇരുമ്പാണ്, ഉള്ളിൽ ഇരുമ്പ് ഷീറ്റാണ്. അടിയിലെ കട്ടകളൊക്കെ മരക്കട്ടകളാണ്. വണ്ടിക്ക് ഫുള്ള് പേപ്പർ, പുതിയ ഇൻഷുറൻസ്, പുതിയ ടെസ്റ്റും കൊടുക്കും. ടയർ 8 എണ്ണം പുതിയതുണ്ട്. 8 എണ്ണം പുതിയതെന്ന് പറഞ്ഞാൽ കരിമ്പുത്തൻ ടയറല്ല,
ഒരു കാ ബട്ടൺ അര ബട്ടൺ ഒക്കെ വെച്ചുള്ള ടയറാണ്. 50% ഉള്ള ടയറും ഉണ്ട്. അവിടെ നോക്കിയാൽ അത് പുതിയതാ. പക്ഷെ അതൊരു ഇതിപ്പോ 50-ന് മുകളിലുണ്ട് ടയർ. പക്ഷെ എല്ലാ ടയറും അങ്ങനെയല്ല, ഇത്ര ഫെസിലിറ്റി ഇല്ല. ടയർ കുറവുള്ളതുകൊണ്ട് കൂടുതലുള്ളതുകൊണ്ട് ഇതിന് പുതിയ ഇൻഷുറൻസ് പുതിയ ടെസ്റ്റും നമ്മൾ കൊടുക്കും. ഇത് തൃച്ചങ്കോട് ബോഡി ക്യാബിൻ. അതായത് ഈ ക്യാബിൻ ഫുള്ള് ഞാൻ വേറെ റീസെറ്റ് ചെയ്തതാണ്. ഈ ക്യാബിൻ നമ്മുടെ മോശമായിരുന്നു, 5 വർഷം പഴക്കമായിരുന്നു. ഇപ്പൊ ഞാൻ പുതിയത് ക്യാബിൻ ഫുള്ള് പുതിയത് പണിതേക്കണിയാണ്. ആ 180,000 രൂപ മുറിക്ക് ക്യാബിൻ പണിതേക്കണിയാണ്. അതാണ് ഞാൻ വീഡിയോയിൽ ആദ്യം പറഞ്ഞത്, പണികളുള്ളതൊക്കെ നമ്മൾ കാണുന്ന പണികളൊക്കെ തീർത്തു കൊടുക്കും. പിന്നെ വന്നിട്ട് ഈ വണ്ടിക്ക് എന്ത് വില പറയണ? ഈ വണ്ടിക്ക് 23,50,000 രൂപ നമ്മുടെ ചോദ്യം. പിന്നെ ആളുകൾക്ക് വന്ന് നോക്കാം, വില പറയാം. നമുക്ക് അനുയോജ്യമായ വിലയാണെങ്കിൽ നമ്മൾ കൊടുക്കും. അതാണ് ഇത് വന്നിട്ട് 2019 മോഡല് BS4. ഇത് എത്ര? ഇത് 10 വീല്. BS4 25/18 എന്ന് പറയും. ഇതിനെ സംബന്ധിച്ച് പുതിയ ഇൻഷുറൻസ് പുതിയ ടെസ്റ്റ് നമ്മൾ കൊടുക്കും. അപ്പുറത്തെ വണ്ടിയൊന്നും ആഡ് ബ്ലൂ ഇല്ല. BS4 വണ്ടികളൊന്നും ആഡ് ബ്ലൂ ഇല്ല. BS6 വണ്ടികളാണ് ആഡ് ബ്ലൂ ഈ ലെയ്ലിന്റെ ഫെസിലിറ്റിയില്. ഇത് 10 ടയർ പുതിയത്, 10 ടയറുള്ള വണ്ടിയാണ്. ഇതിൽ ടയർ എന്ന് പറഞ്ഞാൽ പുതിയ എന്ന് പറഞ്ഞ കാര്യം പുത്തൻ ടയർ മേടിച്ചിട്ട് ഒരു 0 കിലോമീറ്റർ ഓടാത്ത ടയർ. ഒരു അവിടുന്ന് ടയർ കടയിൽ നിന്ന് ഇവിടം വരെ ഓടിയിട്ടുള്ളൂ. അങ്ങനത്തെ ടയർ 6 എണ്ണം ഉണ്ട്. അപ്പൊ വീഡിയോ കാണിച്ച ഫുള്ള് ഇരുമ്പ് ചാനൽ ബോഡിയാണ്. ഇത് നാമക്കല്ല് തൃച്ചങ്കോട് ബോഡിയാണ്. ഇതും പുത്തൻ ടയർ അപ്പോളോ. ഇത് കട്ട ടയർ ആണെങ്കിലും പുതിയത് എടുത്തിട്ട് ഒന്നിച്ചിട്ടിരിക്കണേ അപ്പോളോടെ തന്നെ. ആ 10 എണ്ണത്തിൽ 4 ടയർ ഡമ്മയിൽ ഇട്ടേക്കണ റീബിൽറ്റ് ആണ്. ബാക്കി 6 എണ്ണം കാര്യം പുത്തനാണ് എടുത്തിട്ടേക്കണെ. ഇത് വന്നിട്ട് വില നമ്മൾ 23,00,000 രൂപയാണ് നമ്മുടെ ചോദ്യം. പുതിയ ഇൻഷുറൻസ് കൊടുക്കും, 2 വർഷത്തെ ടെസ്റ്റ് കൊടുക്കും. ഇത് ബോഡി നല്ല ബോഡി അല്ലേ, സൂപ്പർ ബോഡിയാ, ഫുള്ള് ഇരുമ്പ് ചാനൽ ബോഡി. ഇപ്പുറത്തെ സൈഡ് ടയർ കാണിച്ചു കൊടുക്കുക. ക്യാബിന് നല്ല ക്യാബിനാണ്, ടയർ ഫെസിലിറ്റി ഇതാണ്. പുത്തൻ ടയറാന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഇട്ട് ഓടിച്ചുകൊണ്ട് വന്നിട്ടേ ഉള്ളൂ. അതുപോലെ തന്നെ ഇത് ബ്രിജ്സ്റ്റോണിന്റെ ടയറാണ്, 75/1 കിടക്കണത് 2 എണ്ണം. ഇത് രണ്ടും കട്ട ടയറാണ് അപ്പോളോടെ തന്നെ. ഈ ഡമ്മിയിലെ 4 ടയർ കട്ട ടയർ, ബാക്കിയെല്ലാം പുതുണ്ടായത് ഇരുമ്പ് ചാനൽ പെട്ടിയാ, ഇരുമ്പ് ചാനൽ ബോഡിയാണ് വണ്ടി. ഇതും 24 അടി നീളമുണ്ട്. BS4 വണ്ടിയാണ്. ഇതിന് നമ്മുടെ ചോദ്യം 23,00,000 രൂപ. ലോൺ ഫെസിലിറ്റി എന്ന് പറഞ്ഞാൽ 100% ലോൺ കിട്ടും. നല്ല ഡോക്യുമെന്റ് ഉള്ള ആൾക്ക് ഇതിനും ലെയിലിന്റെ വണ്ടികൾക്കൊക്കെ കിട്ടും 100% ലോൺ. ഇത് സിബിൽ നോക്കിയിട്ടാണ് ലോൺ കൊടുക്കുന്നത്. അതുകൊണ്ട് ലോൺ കറക്റ്റ് നമുക്ക് പറയാൻ പറ്റൂല എമൗണ്ട് ഈ വണ്ടികൾക്ക് എല്ലാത്തിനും. കാരണം സിബിൽ നല്ല സിബിൽ സ്കോർ ആണെങ്കിൽ അവർക്ക് 100% ലോൺ കിട്ടും. ലോൺ കിട്ടാവുന്നതോളം നമ്മൾ മേടിച്ചു കൊടുക്കും. അതാണ് നമ്മുടെ ഇത്. ഇത് വന്നിട്ട് 2017 മോഡല് BS4 6 വീല് 6 വീല് ലോറിയാണ്. ഇത് KL44 കോതമംഗല രജിസ്ട്രേഷൻ ആണ് വാഹനം. നമ്മുടെ ഇതിന്റെ ബോഡി ക്യാബിൻ എന്ന് പറഞ്ഞാൽ പെരുമ്പാവൂര് ഭാരതിന്റെ ബോഡിയാണ്. ഇതിന് ടയർ പുതിയതെന്ന് പറഞ്ഞാൽ എല്ലാ ടയറും പുതിയതാണ്. ഫുള്ള് മരക്കട്ടയാണ്, ഉള്ളില് പലകയാണ്, സൈഡ് തകിടാണ്. അതായത് സൈഡ് ഇരുമ്പ് ഷീറ്റ്, അടിയില് പലക, അടിയില് മരക്കട്ട. വണ്ടി ഫുള്ള് പേപ്പർ, 1 വർഷത്തേക്ക് ഫുള്ള് പേപ്പർ. ടെസ്റ്റിന് 1 വർഷം ഡേറ്റ് ഉണ്ട്. പുതിയ ഇൻഷുറൻസ് ഞാൻ എടുത്തു കൊടുക്കും. വണ്ടിക്ക് വന്നിട്ട് എന്റെ ചോദ്യം 17,00,000 രൂപയാണ് വിലയില്. നമുക്ക് ആളുകൾ വരുമ്പോൾ എന്തെങ്കിലും നമുക്ക് കുറച്ച് കൊടുക്കാം. ടയറും ഫുള്ളുണ്ട്, പേപ്പറും ഫുള്ളുണ്ട് 1 വർഷത്തേക്ക്. വില ഇതിന് CC ഫിനാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡോക്യുമെന്റ് ഉള്ള ആൾക്ക് ഇതിനും കിട്ടും 100% ലോൺ. നമുക്ക് വിലയിലും എന്തെങ്കിലും കുറച്ച് കൊടുക്കാവുന്ന വാഹനമാണിത്. ബാക്കി വണ്ടികൾ മുകളിലേക്ക് വന്നാൽ കാണിച്ചു തരാം. ഇതെങ്ങനെ മോഡൽ? ഇത് വന്നിട്ട് 2012 മോഡല്. 6 ടയർ ഒറിജിനൽ ഉണ്ട്. ഇരുമ്പ് ചാനൽ ബോഡിയാണ്, ഫുൾ ഇരുമ്പ് ചാനൽ ബോഡി. 6 ടയർ ഒറിജിനൽ എന്ന് പറഞ്ഞാൽ 2 ടയർ പകുതി വെച്ചുള്ളൂ, ബാക്കി ടയർ കേസിങ്ങാ. 1,000 കിലോമീറ്റർ വെച്ചോടാനുള്ള ടയർ ഫെസിലിറ്റി ഉള്ളൂ ഇതിന്. 4 ടയർ ബാക്കി ഇതിനകത്ത്, ബാക്കി 2 ടയർ നല്ല ടയർ. അപ്പുറ സൈഡിൽ ടയർ ഞാൻ കാണിച്ചു തരാം. ഫുള്ള് ഇരുമ്പ് ചാനൽ ബോഡിയാണ് വണ്ടി. വണ്ടി വന്നിട്ട് ഇത് നാമക്കല്ല് ബോഡി ക്യാബിനാണ്. നാമക്കല്ല് ബോഡി ക്യാബിനാണ്, തമിഴ്നാട് ബോഡി ക്യാബിനാണ്. ടയറ് ഈ 2 ടയറാണ് ഞാൻ പറഞ്ഞ ഓടാനൊരു പകുതി വെച്ചിട്ടുണ്ടെന്ന്. ഫുള്ള് ഇരുമ്പ് ചാനൽ ബോഡിയാണ്, ബാക്കിയൊക്കെ ടയർ കേസിംഗ് ആണ്. കേസിംഗ് എന്ന് പറഞ്ഞാൽ ഓടി തീരാറായ ടയറാണ്. ഇത് വന്നിട്ട് നമുക്ക് 9,00,000 രൂപയാണ് നമ്മുടെ ചോദ്യം. ഫിനാൻസ്? ഇതിനകത്ത് ഫിനാൻസ് എന്ന് പറഞ്ഞാൽ നല്ല ഡോക്യുമെന്റ് ഉള്ള ആൾക്ക് ഫുള്ള് കയറും, ഇതിനും ലോൺ ഫുള്ള് കയറും. അപ്പൊ ഇതിന് ലോൺ കിട്ടുന്നത് ചോളമണ്ഡലം ഫിനാൻസ് അതുപോലെയുള്ള ഫിനാൻസുകളിൽ കൂടെയാണ് ഇതിന് കിട്ടുള്ളൂ. മറ്റേ വലിയ ബാങ്ക് CCകളൊക്കെ 10 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള വണ്ടികൾക്ക് കിട്ടൂല. ഇത് വന്നിട്ട് 2022 വണ്ടിയാണ്. ഫുൾ ഡോറ്, എയർ ഗ്ലാസ് ഒക്കെയുള്ള വണ്ടിയാണ്. ടയറെന്ന് പറഞ്ഞാൽ 6 കരി പുത്തൻ ടയറാണ് വാഹനത്തില്. 120,000 കിലോമീറ്റർ ആണ് ഈ വാഹനം ഓടിയിട്ടുള്ളൂ. ഫുള്ള് മെറ്റൽ ബോഡി ക്യാബിൻ വണ്ടി. വണ്ടി ഹൈ ക്വാളിറ്റി വണ്ടിയാ. നമ്മുടെ വില എന്ന് പറഞ്ഞാൽ 24,00,000 രൂപയാണ് നമ്മൾ ഇതിന് ചോദിക്കുന്നത്. പിന്നെ നമ്മള്
ആളുകൾ വന്നു കഴിയുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കാവുന്നതാണ്. ഇത് 18 അടി നീളമുണ്ട്. എല്ലാ വണ്ടിയും 18 അടിയാണ്. സിംഗിൾ വണ്ടി, ആർവിയിലെല്ലാം, ലെയിലിന്റെ ആർവിയിലെല്ലാം തന്നെ 18 അടിയാണ്. ഇപ്പൊ തന്നെ വണ്ടികൾ 20 അടിയുള്ള ഉണ്ട്. 20 നമ്മളുടെ കയ്യിലില്ല. 20 ആളുകളും ഉണ്ട്. 20 ഉണ്ടെങ്കിൽ നമ്മൾ വരുമ്പോ കൊടുക്കും. ഇത് വന്നിട്ട് ടാറ്റാ ടോറസ് ടിപ്പർ 4 ടയർ ഒറിജിനല്, ഫുള്ള് പേപ്പർ. ആ വലിയ പെട്ടിയാണ്, ഉള്ളിൽ ആംഗ്ലേറൊക്കെ അടിച്ചിങ്ങനെ പെട്ടിയാണ്. ഉള്ളിൽ ആംഗ്ലേറൊക്കെ അടിച്ചിട്ടുണ്ട്. അത് കയറി എടുക്കാൻ വലിയ പാട്. കാരണമാണ് ഞാൻ പിന്നെ പറയാത്ത 10 വീല് വണ്ടി ടാറ്റാ ടോറസ് ടിപ്പർ. ഇത് വന്നിട്ട് നമ്മുടെ വില എന്ന് പറഞ്ഞാൽ 24 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം. ഫിനാൻസ് ഇതിനും ഫുള്ള് ഫിനാൻസ് കിട്ടും. പിന്നെ ഇത് വന്നിട്ട് 2016 വണ്ടിയാണ്. ഇതൊക്കെ ഫ്രണ്ട് പുതിയത് നമ്മൾ പണിതാ. ഇപ്പൊ പണിതേക്കനെയാണ് നമ്മൾ ഈ ഫ്രണ്ട്. അതുപോലെ ബാക്ക് ബോഡി ഫുള്ള് പണിതാ. അങ്ങനെ ചെറിയ പണികളുള്ള വണ്ടികളൊക്കെ നമ്മൾ പണിതിട്ടേ വിൽക്കുള്ളൂ. ഇതിനകത്ത് അതുപോലെ 6 ടയർ ഒറിജിനൽ ടയറാ. ബാക്കിലത്തെ ടയറൊക്കെ ഫുള്ള് ബട്ടണുള്ള ടയറാ, ഫുള്ള് ഓടാനുള്ള ടയറാ. ആ ഇതിന് നമ്മുടെ ചോദ്യം എന്ന് പറഞ്ഞാൽ 15 ലക്ഷം രൂപ നമ്മൾ ചോദിക്കും. പക്ഷെ നമ്മൾ വില കുറച്ച് കൊടുക്കൂട്ടോ, ന്യായമായിട്ട് മര്യാദ അനുസരിച്ച് നമുക്ക് കൊടുക്കാം. പിന്നെ ഇത് വന്നിട്ട് 2018 വണ്ടിയാണ്. ഇതിനകത്തും 6 ടയർ പുതിയതുണ്ട്. ഇതിന്റെ അടിയില് ഷീറ്റ്, ഇരുമ്പ് ഷീറ്റ് ഇട്ട് എങ്ങനെയാണ്, മരക്കട്ടയാണ്. ഇത് ഫുള്ള് മെറ്റൽ ബോഡിയാ. ഇത് നേരെ മരക്കട്ടയാണ് അടിയില്. ഇതിന് പുതിയ ഇൻഷുറൻസ്, പുതിയ ടെസ്റ്റ് നമുക്ക് കൊടുക്കാം. അതുപോലെ തന്നെ വിലയിൽ നമുക്ക് കുറച്ച് കൊടുക്കാം. 18 രൂപയാണ് നമ്മുടെ ചോദ്യം. BS4 വണ്ടിയാണ്. ഇത് BS3 വണ്ടിയാണ്. ഇത് BS4 വണ്ടിയാണ്. BS4 വണ്ടി ഇപ്പൊ താഴ്ത്തി ഒരു 17 ഞാൻ കാണിച്ചു തന്നു. അതുപോലെ തന്നെ ഇത് 18 ഉണ്ട്. ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം എല്ലാ വണ്ടികളും. 100% നല്ല ആളുകൾക്കൊക്കെ കൂടുതൽ കൂടുതൽ ലോൺ കിട്ടും. നല്ല ആളെന്ന് ഉദ്ദേശിച്ചത് നല്ല ബാങ്കിൽ നല്ല ട്രാൻസാക്ഷൻ വേറെ വണ്ടി ഉള്ളവരുവാണെങ്കിൽ ഫുള്ള് ലോൺ കിട്ടും. അല്ലാത്തവർക്ക് 80%, 70% അങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കും. വണ്ടിയുടെ ഗ്രിഡിന്റെ ഒരേ കമ്പനികൾക്ക് ഒരേ ഗ്രിഡ് ഉണ്ടല്ലോ, ആ ഗ്രിഡിന്റെ കുറഞ്ഞുകൊണ്ടിരിക്കും എന്നാണ് നമ്മൾ ഉദ്ദേശിച്ചത്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. കൂടുതലും ലൈലാൻഡ് അല്ല കൂടുതലും കൈകാര്യം ചെയ്യണേ? ഞാൻ അറിഞ്ഞിടത്തോളം മൂവാറ്റുപുഴയിലെ ഏറ്റവും കൂടുതൽ ലൈലാൻഡ് കച്ചവടം ചെയ്യണത്. അതെ അതെ. നമ്മൾ എന്നാന്ന് വെച്ചാൽ നമ്മൾ കൂടുതലും ലൈലാൻഡ് ആണ് നേരത്തെ തൊട്ട് ചെറുപ്പം തൊട്ട് ചെയ്യുന്നത്. മറ്റു വാഹനത്തിനേക്കാളും കൂടുതൽ പ്രിയവും ലൈലാൻഡ് ചെയ്യുന്നതിലാണ്. കാരണം ലൈലാൻഡിനാണ് നമ്മുടെ കയ്യിൽ ഉപഭോക്താവ് കൂടുതലും. മറ്റു വാഹനത്തിന് അങ്ങനെ ആളുകൾ വിളിക്കുന്നേക്കാളും കൂടുതൽ ലൈലാൻഡിന് ഒരു ദിവസം നേരം വരുത്താം. ഒരു 5-10 കോളെങ്കിലും നമുക്ക് കിട്ടും. അതൊരു പ്രതീക്ഷയുണ്ട്. നമ്മൾ നേരത്തെ തൊട്ട് ലെയിലിൻ്റെ ആയിരുന്നു നമ്മൾ ചെയ്തുകൊണ്ട് പോകുന്നത്. ഇപ്പൊ കുറച്ച് ആളുകളായിട്ടാണ് മറ്റേ ചെറുവണ്ടി അതുപോലെ തന്നെ ഭാരത് വൻസിലേക്കൊക്കെ ചെയ്തല്ലോ തുടങ്ങിയത്. തുടക്കം മുതൽ നമ്മള് ലെയിലിൻ്റാണ് നമ്മുടെ അരിമാർഗമായിട്ട് പോന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് ലെയിലിൻ്റെ നമുക്ക് കൂടുതൽ താല്പര്യം ലെയിലിൻ്റെ ചെയ്യാനാണ്. പിന്നെ കൂടുതൽ എൻക്വയറി നമുക്ക് ലെയിലിൻ്റെ തന്നെയാണ്. ലെയിലിൻ്റെയാണ് ആളുകൾ കൂടുതൽ നമ്മളെ വിളിക്കണത്. അതുകൊണ്ട് നമുക്ക് ലെയിലിൻ്റെനോടാണ് ഒരു ഇച്ചിരി പ്രിയവും കൂടുതൽ. ലെയിലിൻ്റെ ആവുമ്പോൾ നമുക്ക് ലാഭം പ്രോഫിറ്റ് ഇച്ചിരി കുറഞ്ഞാലും നമുക്ക് പരാതിയില്ല. എന്നാന്ന് വെച്ചാൽ പിന്നെ നമ്മൾ ഓടാനും വിടും ലെയിലിൻ്റെ. നമ്മുടെ ഡ്രൈവർമാരെ വെച്ച് നമ്മൾ അത്യാവശ്യ ഘട്ടത്തിലൊക്കെ ഓടി വണ്ടി ഓടിക്കൊണ്ടിരിക്കും. പൈനാപ്പിളിന് എല്ലാ ലോഡുകളും നമ്മൾ എടുക്കുന്ന ആളാണ്. അതിനോടൊപ്പം തന്നെ നമ്മൾ വണ്ടിക്ക് ആൾ വന്ന വണ്ടി വിൽക്കുകയും ചെയ്യും. അതുപോലെ നമ്മൾ നിർത്തിയിടുന്ന വണ്ടികൾ ഒരേ പീസ് വെച്ച് നിർത്തി വിടുകയുള്ളൂ. ബാക്കി വാഹനങ്ങൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മുടെ ഡ്രൈവറെ വെച്ച് അത് മുന്നോട്ട് ഓടിച്ചുകൊണ്ട് വിടും. അതെന്നാന്ന് വെച്ചാൽ ചെറുപ്പം തൊട്ട് അത് ജീവിത മാർഗമാണ് നമുക്ക്. ഞാനും ഡ്രൈവറായിരുന്നു, ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്ന ആളാണ്. അതിനുശേഷമാണ് ഇത് ഓടിക്കൽ നിർത്തിയത്. എന്നാലും ഞാനിപ്പോൾ അത്യാവശ്യ ഘട്ടത്തില് ഒരു വണ്ടി എടുക്കുകയോ മേടിക്കുകയോ ചെയ്ത അല്ലെങ്കിൽ ഒരു ലോഡിന് പോകാൻ ആളില്ല എന്ന് പറഞ്ഞാലും ഞാൻ വണ്ടിയെ പോണ ആളാണ്. അങ്ങനെ പ്രത്യേകിച്ച് ഇതിന് പാടൊന്നുമില്ല. പിന്നെ ലെയിലൻഡിന്റെ ഫെസിലിറ്റികളെയൊക്കെ ഇച്ചിരി എളുപ്പ സുതാര്യമാണ്. നമുക്ക് ഇപ്പൊ എന്ത് സംഭവിച്ചാലും നമുക്ക് അറിയാം. നമ്മൾ തന്നെ കൈകാര്യം ചെയ്ത് പോകുന്ന കാരണം നമുക്ക് അതിനെ പറ്റി ഒരു അറിവുണ്ട്. അതുകൊണ്ട് നമുക്കൊരു ആത്മധൈര്യമാണ്. നേരിട്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാലും നമുക്കറിയാം. അതുപോലെ നമുക്ക് പോകാനൊരു ധൈര്യമുണ്ട്. ഇതിന്റെ ഇടപാടുകളെല്ലാം സുതാര്യ നമുക്ക്. അതുകൊണ്ട് നമ്മൾ കൈകാര്യം ചെയ്ത് വന്ന വണ്ടി കാരണം നമുക്കിപ്പോ ഇതുകൊണ്ട് ഓട്ടം പോകണമെങ്കിലും നമുക്ക് യാതൊരുവിധ പേടിയില്ല. എന്നാന്ന് വെച്ചാൽ നമുക്ക് ഇതിന് അത്യാവശ്യം നമുക്കിത് നല്ല അത്യാവശ്യം നല്ല കീഴ്വഴക്കായി ഇതിനകത്ത് ലെയിലൻഡില്. ലെയിലൻഡാണ് നമ്മൾ പണി പഠിച്ച വണ്ടി. അതുകൊണ്ട് ആ വണ്ടിനോട് ഇച്ചിരി പ്രിയം കൂടുതലുണ്ട്. അതുകൊണ്ട് അത് കൂടുതലും നമ്മൾ ചെയ്യണു. പിന്നെ മറ്റുള്ളവരൊന്നും ലെയിലൻഡ് അങ്ങനെ ചെയ്യണവര് കുറവാണ്. മൂവാറ്റുപുഴ ഞാനും മൂവാറ്റുപുഴ കുറെ വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷെ ലെയിലൻഡ് ഇതുപോലെ വണ്ടികൾ കണ്ടതില് ലെയിലൻഡ് മറ്റുള്ളവരൊന്നും അത്ര ലെയിലൻഡ് വിക്കല്ലാത്തവരാണ് കൂടുതലും. സിംഗിൾ വണ്ടികളാണെങ്കിലും ഇപ്പോഴത്തെ പുതിയ ജനറേഷൻ വണ്ടികളിൽ എല്ലാവരുടെ കയ്യിലും ഇങ്ങനത്തെ വണ്ടികൾ. നമ്മുടെ മെയിൻ ബോഡി വണ്ടി കൂടുതലും നമ്മുടെ ഈ തന്നെയാണ്. മൂവാറ്റുപുഴയെ സംബന്ധിച്ച് മൊത്തത്തിൽ അങ്ങനെ തന്നെയാണ്. ലെയിലൻഡ് കൂടുതലും ഞാനാണ് ചെയ്യണേ. പിന്നെ ഈ ലെയിലൻഡിനോടൊപ്പം ഇപ്പൊ ഈ ഭാരത് വൻസ് അതുപോലെ തന്നെ ഈ ടാറ്റാ ടോറസ് ടിപ്പറൊക്കെ ഞാൻ ആദ്യമായിട്ട് മേടിക്കണേ. മോളി കിടക്കണേ ടാറ്റാ ടോറസ് ടിപ്പറൊക്കെ ആദ്യമായിട്ട് മേടിച്ചതാ ഇതവണ. അത് പിന്നെ എന്നാന്ന് വെച്ചാൽ അതും ഒരു പണി പഠിക്കാന്നുള്ള പ്ലാനില് ചുമ്മാ മേടിച്ചു. പിന്നെ ഭാരത് വൻസ് കുറെ ആയിട്ട്
വണ്ടികളൊക്കെ ഭാരത് ബൻസ് ചിക്കനൊക്കെ കുറച്ചൊക്കെ മേടിക്കുന്നുണ്ട്. അങ്ങനെ മേടിച്ചു വെക്കുന്നു. പിന്നെ ഷോറൂമിൽ ചെറുവണ്ടി നമ്മുടെ ചെയ്യുന്നുണ്ട്, നമ്മുടെ ഷോറൂം തന്നെ ട്രക്ക് വേൾഡ്. ട്രക്ക് വേൾഡ് ഷോറൂം നമ്മുടെയാണ്. അവിടെ എല്ലാ വണ്ടികളും ഉണ്ട്. 14 അടി, 16 അടി, 20 അടി, ഇതിന്റെ ചെറിയ വണ്ടികളെല്ലാം ഉണ്ട്. 12 അടി ഈക്കോമറ്റ്, ഐസർ, ജംബോ, അതുപോലെ ട്രാവലർ, സ്കൂൾ ബസ്, അത്യാവശ്യം വണ്ടികളെല്ലാം തന്നെയുണ്ട്. നമ്മുടെ ട്രാവലർ അത് പള്ളിച്ചിറങ്ങര, നമ്മുടെ മെറ്റ്കോൺ കമ്പിയുടെ ഗോഡൗണിന്റെ ഓപ്പോസിറ്റ് ആണ് സ്ഥാപനം ഇരിക്കുന്നത്. നമ്മുടെ തന്നെ സ്ഥാപനമാണ്. സ്ഥാപനത്തിന്റെ പേര് ട്രക്ക് വേൾഡ് എന്നാണ്. പിന്നെ നമ്മളിങ്ങനെ അങ്ങ് തട്ടി നീക്കിട്ട് ഞാൻ പോകും. കുഴപ്പമൊന്നുമില്ല ഈ ഫീൽഡ് കൊണ്ട്. നമ്മള് അപ്പൊ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. അപ്പൊ നമ്മുടെ സൈറക്ക ഈ അശോക് ലൈലാൻഡിന്റെ ഒരു കിങ് മേക്കർ ആണ് ഇത് കേരളത്തിൽ. അപ്പൊ നമ്മൾ ഇത് ഇത്രയധികം വണ്ടി ചെയ്തത് ഇത് ആദ്യമായിട്ടാണ്. ഇതുപോലത്തെ വണ്ടിക്ക് ഞാൻ കുറെ നാളെ തപ്പി പിടിച്ച് നടക്കണേ. പലവട്ടം തിരക്കാണ്, പല സ്ഥലങ്ങളിലാണ് വണ്ടികൾ നോക്കി നടക്കായിരുന്നു. അപ്പൊ ആളെ എന്നാ കിട്ടിയ. അപ്പൊ എല്ലാവരും വീഡിയോ കാണാ, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നന്ദി.